കാനഡയിൽ ചെല്ലുമ്പോൾ ഇഷ്ടം പോലെ ആഫ്രിക്കൻ പെമ്പിള്ളാരുണ്ട്, അതുപോലെ തന്നെ ഇഷ്ടം പോലെ അവിടെ കറമ്പി പെമ്പിള്ളാരെ കൊണ്ടുപോകും. ഏജൻസിക്കാരെല്ലാം അങ്ങനെ വിളിക്കും. അവിടെ നടക്കുന്നത് രാത്രിയായി കാട്ടുമൃഗങ്ങളുടെ കൂത്താട്ടമായി, വെറ്റയും ചുണ്ണാമ്പും ചുണ്ണാമ്പിൽ വെറ്റയും. സെമി പ്രോസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് വിശേഷിപ്പിക്കാവുന്ന പിള്ളേരാണത്. കേട്ടല്ലോ, അപ്പോൾ കാനഡയ്ക്കൊക്കെ മക്കളെ പറഞ്ഞുകൂടായിരിക്കുന്നവരൊന്ന് സൂക്ഷിക്കുക, അല്ലെങ്കിൽ വിഷയമാകും. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഒരു വിവാദ കണ്ടന്റ് ആണ്, അത് നിങ്ങൾക്ക് കേട്ട് കഴിയുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ ഒരു വ്യക്തിയെ പറഞ്ഞു, അല്ലെങ്കിൽ ആ വ്യക്തി ഉൾപ്പെടുന്ന ഒരു വിഭാഗത്തെ ഞാൻ ആക്ഷേപിച്ചു എന്നൊന്നും പറഞ്ഞുകൊണ്ട് ആരും പറയണ്ട. പ്രത്യേകിച്ച് മതം പറഞ്ഞുകൊണ്ട് ഒരുത്തനും വരണ്ട. നിങ്ങൾക്ക് അതല്ലാതെ എന്ത് അഭിപ്രായം പറയാനുണ്ടല്ലോ, അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അറ്റ്ലീസ്റ്റ് നിങ്ങൾ വീഡിയോ ഫുള്ള് കാണുക, കാണാതെ ഇടയ്ക്കൊന്നും കണ്ടിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേറെ പല രീതിക്കും പോകും. കാരണം നമുക്ക് ഒട്ടും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോക്കകത്ത് പറയാൻ പോകുന്നത്. ആൾക്കാരുടെ കളറിനെ പറ്റിയും പെമ്പിള്ളേരുടെ ഡ്രസ്സിനെ പറ്റിയൊക്കെ വിമർശിക്കുന്നവരെ പറ്റിയാണ് ഞാൻ ഇതിനകത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സ്നേഹത്തോട് കൂടി കേൾക്കേണ്ട, നല്ലപോലെ മനസ്സിലാക്കേണ്ട കാര്യമാണ്, നിങ്ങൾക്ക് രണ്ടോ മൂന്നോ മക്കളുണ്ടെങ്കിൽ ഒരെണ്ണത്തെയെങ്കിലും വീട്ടിൽ നിർത്തിയിട്ടേ ബാക്കിയുള്ളതിനെ കാനഡയ്ക്ക് വിടാവൂ. കാരണം അന്ത്യകാലത്ത് നിങ്ങൾക്ക് വായുഗോളിക മേടിക്കാൻ കൊച്ചിനെ വീട്ടിൽ വേണം. മാതാപിതാക്കളെ നോക്കുക എന്നുള്ളത് എല്ലാ മക്കളുടെയും കടമയാണ്. അതിപ്പോൾ ഒരാളെ വീട്ടിൽ നിർത്തിയാലും ഇല്ലെങ്കിലും നോക്കണമെന്നുള്ളവരാണെങ്കിൽ നോക്കും. അത് മാത്രമല്ല, മാതാപിതാക്കൾക്കൂടെ വേണ്ടിയിട്ടാണ് ഇവർ ഈ കാനഡയ്ക്കും ഗൾഫിനും ഒക്കെ കയറിപ്പോകുന്നത്. അല്ലാതെ അവരവിടെ പോയി കിടന്നിട്ട് സുഖിക്കുമല്ല. അവിടെ പോയിട്ട് പണിയെടുത്തിട്ട് കിട്ടുന്ന കാശ് കൊണ്ട് ഇവരെ നോക്കാൻ വേണ്ടിയിട്ടാണ് അവർ പോകുന്നത്. ആ ബോധമില്ലാത്തവങ്ങളെയൊക്കെ കാനഡയ്ക്ക് കയറ്റി വിട്ടു. ബോധമുള്ള ഒന്നിനെ വീട്ടിൽ നിർത്തണം. ആദ്യത്തെ തരികട ഉണ്ടല്ലോ, തരികട കയറ്റി വിട്ടു. അവനവിടെ ചെന്ന് മയക്കുമരുന്ന് അടിച്ച് അവിടെ കാനഡയിൽ ചെല്ലുമ്പോൾ ഇഷ്ടം പോലെ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ മക്കളിൽ തന്നെ ബോധമുള്ളവരെ ബോധം ഇല്ലാത്തവരും നമുക്ക് തിരിച്ചാണോ മാതാപിതാക്കൾ വളർത്തുന്നത്? എന്നിട്ട് ബോധമുള്ളത് വീട്ടിൽ നിൽക്കട്ടെ, ബോധമില്ലാത്തത് എവിടെയെങ്കിലും പോയി തൊലയട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ മാതാപിതാക്കൾ വളർത്തി വലുതാക്കുന്നത്? അല്ല, എനിക്ക് അറിയാൻ മേലാത്തോട് ചോദിച്ചേ. തരികടയുണ്ടല്ലോ, തരികട കയറ്റി വിട്ടു. അവനവിടെ ചെന്ന് മയക്കുമരുന്ന് അടിച്ച് അവിടെ കാനഡയിൽ ചെല്ലുമ്പോൾ ഇഷ്ടം പോലെ ആഫ്രിക്കൻ പെമ്പിള്ളാരുണ്ട്, അതുപോലെ തന്നെ ഇഷ്ടം പോലെ ഈ ഫിലിപ്പൈൻസിൽ നിന്ന് പെമ്പിള്ളാർ അവർ തട്ടിക്കൊണ്ട് പോകുള്ളൂ. ഇവിടെ ആമ്പിള്ളാരെ തട്ടിക്കൊണ്ട് പോകുന്നെങ്കിൽ അവിടെ കറമ്പി പെമ്പിള്ളാർ കൊണ്ടുപോകും. അതുകൊണ്ട് ആ പൊട്ടനും തൻ്റെടിയായി ഇറക്കണ കയറ്റി വിട്ടു. ഇതിലെനിക്ക് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ തരികടയായിട്ട് നടക്കുന്നവർക്ക് ചുമ്മാ കയറി അങ്ങ് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല കാനഡ എന്ന് പറയുന്നത്. അതിന് കഷ്ടപ്പെട്ട് പഠിക്കണം, IELTS എഴുതിയിട്ട് പാസ്സാവണം, നല്ലൊരു സ്കോർ വേണം, എന്നാൽ മാത്രമേ കാനഡയ്ക്കൊക്കെ കയറി പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം, കറമ്പി പെണ്ണുങ്ങൾ തട്ടിക്കൊണ്ട് പോകുന്നു. ഒരാളുടെ കളറ് വെച്ചിട്ട് അയാൾ മോശമാണെന്ന് പറയുന്നത് ഒട്ടും മാന്യതയില്ലാത്തൊരു കാര്യം. അല്ലെങ്കിൽ ഒരാളെ അയാളുടെ സ്കിൻ കളർ വെച്ചിട്ട് ജഡ്ജ് ചെയ്യുന്നത് തന്നെ ഒരു വൃത്തികെട്ട പരിപാടിയാണ്. കറമ്പി പെമ്പിള്ളേരെ കൊണ്ടുപോകും. അതുകൊണ്ട് ആ പൊട്ടനും തൻ്റെടിയായി ഇറക്കണ കയറ്റി വിട്ടു. ഇനി ഇത് തിരിച്ചു വരികയാണ്, നെറ്റിയ കുരിശും വരച്ച് അച്ഛനോട് പറഞ്ഞ അന്ത്യഉദാസങ്ങൾ കൊടുത്തിട്ട് വിട്ടു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നല്ലൊരു ഫ്യൂച്ചർ വേണമെന്ന് ഓർത്തിട്ട് മാത്രം കഷ്ടപ്പെട്ട് പഠിച്ച് അതിനു വേണ്ടിയിട്ട് കാനഡയിലേക്കോ അല്ലെങ്കിൽ പുറത്തോട്ടൊരു നാട്ടിലോട്ടോ പോകാൻ നിൽക്കുന്ന മക്കൾക്ക് അന്ത്യകൂദാശ കൊടുത്ത് വിടണമെന്ന് മാതാപിതാക്കളെ ഉപദേശിക്കുന്നു. ഇതൊക്കെ കേൾക്കുന്ന പേരൻസ് ആ മക്കളുടെ ലൈഫിൽ എന്തോ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്ത് സ്ഥലത്ത് എവിടെയെങ്കിലും പഠിക്കാൻ പോകണമെന്ന് ആഗ്രഹമുള്ള കുട്ടികളെ ആരും അവർ വിടത്തില്ല പുറത്തേക്ക് പഠിക്കാനായിട്ട്. ഈവൻ ഇപ്പോൾ ഒരു നല്ല സ്കോളർഷിപ്പോ പോട്ടെ, ഒരു നല്ല ജോലി തന്നെ കിട്ടിയെന്നിരിക്കട്ടെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ നാട്ടുകാരും കുറെ കുടുംബക്കാരും കാണും പറയാനായിട്ട്, വേണ്ട നീ പോകണ്ട, നീ അവിടെ പോകണ്ട, നീ അവിടെ പോയി കഴിഞ്ഞാൽ മോശമായി പോകും, അവിടെയുള്ളവരൊക്കെ കറുത്തവരാണ്, കറുത്തവർ നിന്നെ പിടിച്ചുകൊണ്ട് പോകും, ഇങ്ങനെയൊക്കെ ആയിരിക്കും പറയുന്നത്. ഒരു ജോലിയൊക്കെ കാനഡയിൽ ശരിയായി കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ലെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. കാനഡയിൽ നല്ല ആർക്കാണെങ്കിലും എവിടെയാണെങ്കിലും ഒരു ജോലി ശരിയായി കിട്ടുക, പുറം നാട്ടിലൊക്കെ ജോലി ശരിയായി കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു ജോലി ശരിയായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അവിടെയുള്ള ആൾക്കാർ കറുത്തതാണ്, അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാർ മോശമാണ്, അങ്ങോട്ട് പോയാൽ നീ മോശമായി പോകുന്ന് പറഞ്ഞ് അവരെ അങ്ങോട്ട് വിടാൻ സമ്മതിക്കാതിരിക്കുന്ന എന്തൊരവസ്ഥയാണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇതുകൊണ്ടൊന്നും ഇതിവിടെ തീരുന്നില്ല, ഇതിലും വലുത് ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ. നിങ്ങൾ കണ്ടു നോക്ക്, ഇവിടെ ഒരു കുഴപ്പമില്ലാത്ത ചേട്ടത്തിയാ, 45 വയസ്സുള്ള ഗുണ്ടുമണി ചേട്ടത്തി, എന്നും പള്ളി വന്നിട്ടുണ്ട് ചേട്ടത്തിയാ, ആരാണ്ട് കാശ് കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിന് വിട്ടുവഞ്ഞു, സാപത്ത് ദിവസം വീട്ടിൽ നിർത്തിയതാ, എന്നിട്ട് ഏജൻസിക്കാരെല്ലാം അങ്ങനെ വിളിക്കും. പിന്നെ അവിടെ നടക്കുന്നത് രാത്രിയായി കാട്ടുമൃഗങ്ങളുടെ കൂത്താട്ടമായി, വെട്ടിയന്മാർ ഇവിടെ നിന്ന് വാട്സപ്പ് നോക്കിക്കൊണ്ടിരിക്കും. സാപത്ത് ദിവസം അവരെ വീട്ടിലിരുത്തത്തില്ല, ഏജൻസിക്കാര് വിളിക്കും, പിന്നെ അവിടെ കാട്ടുമൃഗങ്ങളുടെ കൂത്താട്ടമാന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. എന്തുദ്ദേശിച്ചാണ് ഇതൊക്കെ പറഞ്ഞതെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. പക്ഷെ കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് നേഴ്സുമാരായിട്ടും കെയർ ടേക്കറായിട്ടൊക്കെ പോകുന്ന ഒരു സ്ഥലമാണ് ഈ ഇസ്രായേൽ എന്ന് പറയുന്നത്. ഞായറാഴ്ച വീട്ടിൽ ഇരുത്തത്തില്ല, ഏജൻസിക്കാർ വിളിക്കുക, പിന്നെ കാട്ടുമൃഗത്തിന്റെ കൂത്താട്ടം എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ കേൾക്കുന്നേ അവിടെ ജോലി ചെയ്യുന്ന ഏതെങ്കിലും അമ്മമാരുടെ മക്കളുടെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾ ഇസ്രായേലി ജോലിക്ക് പോകുന്നവർ മുഴുവൻ മോശക്കാരാണെന്ന് പറഞ്ഞു വരുത്തിയിട്ട് ഏതെങ്കിലും ഇസ്രായേലി ജോലി ചെയ്യുന്ന ഒരു അമ്മയുടെ മകൻ ഇവിടെ സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലോ പഠിക്കുന്ന ഒരു അമ്മയുടെ മകൻ്റെ അടുത്ത് വന്നിട്ട് നിന്റെ അമ്മ ഇസ്രായേലിലല്ലേ, ആളെങ്ങനെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ കൊച്ചിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഇപ്പം നിങ്ങൾ പറയുന്നത് കേൾക്കാൻ വേണ്ടി നിങ്ങളുടെ മുമ്പിലിരിക്കുന്നവർ കുറച്ച് പേരുടെയെങ്കിലും ഫാമിലീസ് ആരെങ്കിലും ഒക്കെ ആയിട്ട് ഇസ്രായേലിലും അതുപോലത്തുള്ള സ്ഥലങ്ങളിലൊക്കെ കാണും, അവരുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും? പിന്നെ ഇത് മാത്രമല്ല, എങ്ങനെ ഡ്രസ്സ് ഇടണം, എങ്ങനത്തെ ഡ്രസ്സ് ഇടണം, ഏത് കളറുള്ള ഡ്രസ്സ് ഇടണം, ഇതെല്ലാം ഇദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് കാണാം. ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ വെറും നഗ്നത മറയ്ക്കുന്നത് മാത്രമല്ല,
ഡ്രസ് എന്ന് പറയുന്ന ഒരു കുടുംബത്തിന്റെ കുലീനത്വത്തിന്റെ തെളിവാണ്. ആഹാ, അതുള്ളു. അതെനിക്കൊരു പുതിയ അറിവായിരുന്നു. ഒരാളുടെ ഡ്രസ് വെച്ചിട്ട് കുടുംബ മഹിമയും കുലീനത്വം ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? അതെനിക്കൊരു പുതിയ അറിവായിരുന്നു. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, സ്പോർട്സിലൊക്കെ പല പ്രത്യേകതരം ഡ്രസ്സ് ധരിച്ചുകൊണ്ട് ചെയ്യേണ്ട ഒരുപാട് സ്പോർട്സ് ആക്ടിവിറ്റീസ് ഉണ്ട് ഈവൻ ഒളിമ്പിക്സിൽ വരെ. അപ്പൊ അവരുടെ ഒന്നും കുടുംബത്തിന് കുലീനത്വം കുടുംബ മഹിമയൊന്നും ഇല്ലെന്നാണോ നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത്? അല്ല, അറിയാൻ മേലാത്തോണ്ട് ചോദിച്ചതാ. ഡിസ്ട്രാക്ട് എ പേഴ്സൺ എന്നുള്ളതാണ്. ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ചില കൊടും കളറും കടും കളറും ഒക്കെ ആയിട്ട് പള്ളിയിലേക്ക് വരിക, നാട്ടുകാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുക, കാണുമ്പോ തന്നെ അറിയാം ഇത് വയനാടൻ ചുരത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത്. വയനാട്ടിൽ എന്താ പ്രശ്നം? അതല്ല ഞാൻ ചോദിക്കുന്നത്. ഈ ഇഷ്ടമുള്ള കളർ ഡ്രസ് ഇട്ടുണ്ട്, ആൾക്കാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, ഇങ്ങനെ ആൾക്കാരെ ഡിസ്ട്രാക്ട് ചെയ്യുന്നേ. ഇതിന്റെ ബാക്കി ഞാൻ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് കേൾപ്പിച്ചു തരാം, കേട്ടു നോക്ക്. എല്ലാ കളറും എല്ലാവർക്കും ചേരില്ല. ഇന്റർനാഷണൽ ആയിട്ട് അക്സെപ്റ്റ് ചെയ്ത കാര്യമുണ്ട്. ഇവിടെ ഒരുപാട് നല്ല മനുഷ്യരിപ്പുണ്ട്. ഈ റോസ്, റോസ് കളർ, റെഡ് കളർ, ഇതൊന്നും ആണുങ്ങളുടെ കളർ അല്ല. അങ്ങനെ പറ ഗൈസ്, ഞാൻ മനഃപൂർവ്വം ഇന്ന് ചുമന്ന ഷർട്ട് ഇട്ടതാണ്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്നൊന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ഇനി ഇതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങ് സഹിച്ചു. റോസ് പാൻറ് ഇല്ലാതായിപ്പോ ഇല്ല, ഞാൻ അതോട് ഇട്ടോണ്ട് ഇവിടെ വന്നു തന്നേനെ. എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സാണ് ഞാൻ ഇടുന്നത്, അത് എന്റെ അടുത്ത് ചേരില്ല എന്ന് പറയാൻ വേണ്ടിട്ട് വേറെ ആൾക്ക് എന്താ അവകാശമുള്ളേ? അത് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? ഇനി പ്രശ്നം വരുന്ന ഇവിടെയൊന്നുമില്ല. ഇതും കേട്ടിട്ട് ചില അമ്മാവന്മാർ എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് ഡ്രസ്സ് എടുക്കുമ്പോഴത്തേക്കും, എടി നിനക്കിത് ചേർത്തില്ല, നീ കറുത്തതാ, ഇതൊക്കെ വെളുത്തവരിടുന്ന ഡ്രസ്സാ. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് ആ കൊച്ചിന്റെ മനസ്സിൽ എന്തൊക്കെ ഉണ്ടാവും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഞാൻ കറുത്തതാണ്, ഞാൻ കാണാൻ കൊള്ളത്തില്ല, ഞാൻ മോശമാണ്, എനിക്ക് ആൾക്കാരുടെ മുമ്പിൽ പോകാൻ പറ്റത്തില്ല, എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാൻ പറ്റത്തില്ല എന്നൊക്കെയല്ലേ ആ കൊച്ചിന്റെ മനസ്സിലോട്ട് വരുന്നേ? വേറെ ചില വീട്ടിലാണെന്നുണ്ടെങ്കിൽ റോസ് ഷർട്ടുള്ള അപ്പാപ്പന്മാരൊക്കെ ഇപ്പൊ എയർലൈക്ക് ആണ്. ഓ മനുഷ്യ, നിങ്ങൾ എന്നെ നാണം കെടുത്തി, നിങ്ങൾ റോസ് ഷർട്ട് ഇട്ടുകൊണ്ട് പുറത്തു പോയല്ലേ, ഇനി ഞാൻ എങ്ങനെ ആൾക്കാരുടെ മുഖത്ത് നോക്കും? അല്ല, ഇത് കേൾക്കുന്നതിന് മുമ്പ് വരെ റോസ് ഷർട്ട് ഇട്ട അപ്പാപ്പിന് ഒരു കുഴപ്പമില്ലായിരുന്നു. അപ്പാപ്പനെ ചിലപ്പോൾ അമ്മച്ചി തല വെച്ചോണ്ടായിരിക്കും നടന്നത്. ഇത് കേട്ട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നെ അമ്മാമ്മയ്ക്ക് പിന്നെ അപ്പാപ്പൻ റോസ് ഷർട്ട് ഇട്ടിട്ടുണ്ട് ആൾക്കാരുടെ മുഖത്ത് വെക്കാൻ പറ്റാത്ത അവസ്ഥയാവും. കാരണം നാണക്കേടാണല്ലോ, റോസ് ഷർട്ട് ഇടുന്ന ആണുങ്ങൾക്ക് ചേർന്നല്ലോ അമ്മമ്മമാരാണല്ലോ ഇത് ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷോൾ ഇടാൻ നടക്കുന്ന പെൺപിള്ളേർക്ക് മുഴുവൻ ഷോൾ കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് പേരുണ്ടായിരുന്നു. കൂടുതലും ടിക്ടോക്കിലെ കമന്റ് ബോക്സിലായിരുന്നു ഞാനിത് കണ്ടോണ്ടിരുന്നത്. ഇപ്പൊ പുതിയൊരു പ്രതിഭാസം കണ്ടുവരുന്നുണ്ട്. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോൾ ഇട്ടോണ്ട് പോകുന്ന പെൺപിള്ളേരോട്, ഹെടി നീ എന്ത് 1989 നിനക്ക് ബസ് കിട്ടിയില്ലേ, നീ പോയിട്ട് ഷോൾ എടുത്ത് മാറ്റി, അയ്യേ മോശം മോശം വൃത്തികേട്, നീ എന്തിനാ ഷോൾ ഇട്ടോണ്ട് വന്നേ, എന്നാ പിന്നെ നിനക്ക് ഒരു പറത് ഇട്ടോണ്ട് വന്നാ പോരായിരുന്നു, എന്നാ വീട്ടിൽ കിടന്ന് കംപ്ലൈൻറ്റ് രാവിലെ പോലത്തെ കംപ്ലൈൻറ്റ് അതൊക്കെ എടുത്ത് പൊതച്ചോണ്ട് വരാൻ മേലായിരുന്നു. എന്തിനാ നീ ഷോൾ ഇട്ടോണ്ട് വന്നേ, അയ്യേ നാണക്കേട്. അപ്പൊ ഇങ്ങനെ പറയുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളൂ, നിങ്ങളുടെ കംഫർട്ടാണ് നിങ്ങളുടെ ഡ്രസ്സ്. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഷോൾ ഇടാതെ പോകുന്നതാണ് നിങ്ങൾക്ക് കംഫർട്ടായിട്ട് ഫീൽ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ അങ്ങനെ പോവാ. വേറൊരാളൊരു ഷോൾ ഇട്ടുകൊണ്ട് വരുന്നതായിരിക്കും ചിലപ്പോൾ അയാളുടെ കംഫർട്ട്. അപ്പോൾ അയാൾ അങ്ങനെ ഷോൾ ഇട്ടുകൊണ്ട് വരുമ്പോഴത്തേക്ക് അയ്യേ മോശം മോശം എന്ന് പറഞ്ഞിട്ട് കളിയാക്കേണ്ട കാര്യമില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അയാളുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് അയാൾ ഡ്രസ്സ് ഇടുന്നത്. നിങ്ങൾ ഷോൾ ഇടാതെ വരുമ്പോഴത്തേക്കും പോയി ഷോൾ എടുത്ത് റീ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന അതേ ഫീലിംഗ് ആണ് വേറൊരാൾ ഷോൾ ഇട്ടുകൊണ്ട് വരുമ്പോഴത്തേക്ക്. എന്തിനാണ് നീ ഷോൾ ഇട്ടുകൊണ്ട് വന്ന്, അയ്യേ മോശം, എന്നാൽ പിന്നെ നിനക്ക് പറഞ്ഞ് ഇട്ടുകൊണ്ട് വരത്തില്ലായിരുന്നു, അല്ലെ പോയിട്ട് കമ്പ്ലി എടുത്ത് പൊതച്ചുകൊണ്ട് വാടി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോൾ ഉണ്ടാകുന്നു. മുടിയെന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അഴകാണ്, പക്ഷെ അത് കാണുന്ന ഒരു പുരുഷനെ സംബന്ധിച്ച്, മറ്റൊരു സ്ത്രീയെ സംബന്ധിച്ച് അഴിച്ചിട്ട മുടി എന്ന് പറയുന്നത് ലൈംഗിക വികാരത്തിന് ആ ഒരു മേഖലയിലേക്ക് സെക്ഷുവൽ സ്റ്റിമുലേഷൻസ് ഒരു വ്യക്തിയിൽ ഉണർത്താൻ സാധിക്കും. അതുകൊണ്ടാണ് സാധാരണ സ്ത്രീകളായാലും മുടി അഴിച്ചിട്ട്, കുലസ്ത്രീകളായാലും മുടി അഴിച്ച് വഴി നടക്കാറില്ല. മുടി അഴിഞ്ഞു കിടക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള പുരുഷന്മാർക്കും ബാക്കിയുള്ളവർക്കൊക്കെ കാമം വരും എന്നൊക്കെയാണ് പറയുന്നത്. ഇതിനൊക്കെ എന്ത് മറുപടിയാണ് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. സീരിയസ്ലി ഗൈസ്, എനിക്കറിയത്തില്ല ഇനി എന്നാ മറുപടി പറയേണ്ടത്. കല്യാണത്തിന് ഈ പറഞ്ഞു ആരോ പറഞ്ഞു പോരാഞ്ഞിട്ടാണ്ടേ പെണ്ണിന്റെ പുറകെ വന്നിരിക്കുകയാണ് മൂന്നാലഞ്ച് തോഴിമാര് എങ്ങാണെന്ന് വിളിച്ചോണ്ട് വന്നതാണ്. തത്തമ്മ ചുണ്ടത്തി ഈ പറഞ്ഞ ഡ്രസ് എല്ലാം കാണിച്ചുകൊണ്ട് ഗുണ്ടുപോലെ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്, പള്ളിക്ക് നിൽക്കുകയാണ്. മിക്കവാറും പള്ളികളിലെ നിരോധിച്ചു കഴിഞ്ഞു. അതായത് ചിയർ ഗേൾസ് ആണ്, ക്രിക്കറ്റ് കളിക്കുമ്പോൾ ആ കളിക്കാർക്ക് ഒരു ആവേശം പകർന്നു കൊടുക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ കൊടുത്തുള്ള സെമി പ്രോസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് വിശേഷിപ്പിക്കാവുന്ന പിള്ളേരാണത്. അവരെ വിദേശത്ത് നിന്ന് കൊണ്ടിരുന്നതാണ്, ഈ ക്രിക്കറ്റ് കളിയുടെ സമയത്ത് ലക്ഷങ്ങൾ കൊടുത്ത് കൊണ്ടിരുന്നതാണ്. അത് ആരോ മെഗാ ഇവന്റുകാർ പറഞ്ഞു കല്യാണത്തിന് ആണ്ട് കല്യാണപ്പെണ്ണിന്റെ പുറകിൽ ഏഴ് ഡുണ്ടുമോൾ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഇവിടെ ഏഴ് ഡുണ്ടുമോള് മൂപ്പര് നോക്കുമ്പോ ആയല്ലോ, നന്നായിട്ട് ഒരുങ്ങി വന്ന് നിൽക്കുന്ന സ്ലീവ്ലെസ്സും ആ പോരത്തിന് മുടി അടിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ ആയല്ലോ, സെമി പ്രോസ്റ്റിറ്റ്യൂട്ട് ആയല്ലോ. എനിക്കറിയാം ഈ വീഡിയോ കാണുന്നതിൽ ഒരു 90% പെൺപിള്ളേർ ഇതുപോലെ പോയി നിന്നിട്ടുള്ളവരായിരിക്കും. അത് ചിലപ്പോൾ നിങ്ങളുടെ ചേട്ടന്റെ കല്യാണത്തിനായിരിക്കും, ചേച്ചിയുടെ കല്യാണത്തിനായിരിക്കും, ചിലപ്പോൾ അനീത്തിമാരുടെ കല്യാണത്തിനായിരിക്കും, ആരുടെയെങ്കിലും കല്യാണത്തിനൊക്കെ ആയിട്ട് നിങ്ങളിങ്ങനെ പോയി നിന്നിട്ട് കാണും. അതൊക്കെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം അങ്ങനെ നിൽക്കുന്നവരെയൊക്കെ സെമി പ്രോസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനേക്ക് എന്താ പറയേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പലതാണ്. ടോക്സിക് പേരൻറ്റിങ് തൊട്ടിട്ട് സദാചാരം വരെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇവരെ പോലെയുള്ളവർ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. മുടി അടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ്, ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് ഇങ്ങനെയാണ്, ഈ കളർ ഇട്ടിട്ടുണ്ട് അവൾ മോശക്കാരിയാണ്, ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് ഇവർ വീട്ടിൽ വന്ന് പറയും, വീട്ടിൽ വന്ന് പറയുന്നത് കൂടാതെ നാട്ടിലിറങ്ങുമ്പോൾ നാട്ടിലുള്ള പിള്ളേരോടും പറയും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഫ്ലുവൻസേഴ്സ് കാരണം ഉണ്ടാകുന്ന മെയിൻ പ്രശ്നം. ഇപ്പം ഈ വ്യക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാരെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണ്. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ ഞാൻ പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ട്, എന്തെങ്കിലും മിസ്റ്റേക്ക്
മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് കറക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ചിത്രമുള്ള ഇന്നത്തെ വീഡിയോ കത്ത്, വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.